ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളത് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും ഐ എസ് എല്ലിനും ഒരുപാട് ടോക്സ് ഒക്കെയാണ്. അത് നമുക്ക് ഐ എസ് എല്ലിൽ രണ്ട് കോച്ചസ്മാരുടെ കാര്യങ്ങളെന്ന് പറയാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നമ്മുടെ പുതിയ കോച്ചായിട്ട് ജോർജ് വീറി, അദ്ദേഹത്തെ അറിയാം. അതേപോലെ തന്നെ ജോർജ് കോസ്റ്റ, രണ്ടുപേരെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജോർജ് കോസ്റ്റിനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാത്രമല്ല നോട്ട് ഔട്ട് വെച്ചിരിക്കുന്നത്, അതേപോലെ നമ്മുടെ ജംഷദ്പൂരും കൂടിയാണ് നോട്ട് ഔട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോഴിപ്പോ റൂമേഴ്സ് ഇങ്ങനെയാണ് കേൾക്കുന്നത്, മിക്കവാറും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇവർ രണ്ടുപേരുടെ ആരെങ്കിലും ആയിരിക്കും കോച്ചായി അപ്പോയിന്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ജംഷദ്പൂരും ഒരാളുടെ പുറകിലുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അടുത്ത ഇതിനെ നമ്മുടെ ഐ എസ് എല്ലിൽ തന്നെ തിരിച്ച് കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയാം. നമ്മുടെ അസിസ്റ്റന്റ് കോച്ചും അതേപോലെ തന്നെ നമ്മുടെ ആശാനായ കിബുക്കിന് ഒരു പോളിംഗിലേക്ക് കളിക്കുന്ന ഒരു താരത്തെ കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചായിരുന്നു. അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു താരത്തെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോളണ്ടിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തനായ ലൂക്കാക്കസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനാണ്, അവിടെ ടോപ്പ് മാധ്യമ പ്രവർത്തനാണ്, ഫേക്ക് ഒന്നുമല്ല. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു ബ്രൗൺ എന്ന് പറയുന്ന ഒരു പ്ലെയർ, അതുപോലെ വിങ്ങറും അതേപോലെ തന്നെ ഫോർവേഡുമായിട്ടൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഫെലിക്കോ ബ്രൗൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം പോളിഷ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ജർമ്മൻ താരമാണ്. പക്ഷെ അദ്ദേഹം തന്റെ സീനിയർ കരിയർ കളിക്കുന്നത് കോസ്റ്റാറിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയാണ്. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരു മത്സരമൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ജർമ്മനിക്ക് വേണ്ടി അണ്ടർ 19, അണ്ടർ 21 തുടങ്ങിയ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ പോളണ്ടിൽ ലീഗിലെ ആ ടീമിന് വേണ്ടി ഏകദേശം 50% സ്റ്റാർട്ടിംഗ് ലെവലിൽ കണ്ടിട്ടുള്ളെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ 21 കളിയിൽ നിന്ന് 9 ഗോളുകൾ ഒരു അസിസ്റ്റാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അത്ര ചാൻസ് കിട്ടാട്ടത് പോലും ഇത്ര ഗോളുകൾ അടിച്ചു കിട്ടുന്ന ഒരു പ്ലെയറാണ്. ഒരു മികച്ചൊരു പ്ലെയർ തന്നെയായിരിക്കും അദ്ദേഹം. ചുമ്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാൻ അദ്ദേഹത്തെ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് മാസലിനി വന്നത്. രണ്ടുപേരും ഇതേ ഒരു പൊസിഷനിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തെ ചൂസ് ചെയ്യുമോ അതോ മാസലിനി ചൂസ് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജോസഫ ബിറ്റിയുടെയും അതുപോലെ ഫ്രാങ്ക് ഗോൺസാൻസിന്റെ ഒരു കാര്യം. അത് ഇവര് രണ്ടുപേരും ഏകദേശം കൺഫേംഡ് ആയിട്ട് കണ്ടോ. നമ്മുടെ ജോസഫ ബിറ്റി ഏകദേശം കൺഫേംഡ് ആയിരുന്നു. നമ്മുടെ മോഹൻ ബഗാന്റെ ഒരു ഒഫീഷ്യൽ അവിടെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ ഇന്റർവ്യൂ പറഞ്ഞിരിക്കുകയാണ്. ഫ്രാങ്ക് ഗോൺസാൻസുമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജോസഫ ബിറ്റി കൺഫേംഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.